പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഈ ഘട്ടത്തിൽ കാണുന്നതെന്ന് ലെസ്ലി ജോൺ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഏതൊക്കെ രീതിയിലാകും ആ സംഭവ വികാസങ്ങൾ ഉയരുക? കർഷക പ്രശ്നം, ആറന്മുള അടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ പ്രതിപാദിക്കാം. അങ്ങനെയെങ്കിൽ ഈ പത്തനംതിട്ടയിൽ കൃത്യമായും കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായ ഒരു പ്രതിഫലനം തന്നെ ആയിരിക്കും. ശ്രീ ലെസ്ലി ജോണിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പത്തനംതിട്ട പ്രധാനമായും ഒരു കാർഷിക കേന്ദ്രമാണ്. കേരളത്തിൽ കർഷക ആത്മഹത്യ മടങ്ങി വന്നിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും റബ്ബറിൻ്റെ ഒരു ഇടമാണ്. റബ്ബറിനെ നേരിട്ടോ അല്ലാതെയോ ആശ്രയിക്കാത്ത വോട്ടർമാരുടെ എണ്ണം വളരെ വിരളമായിരിക്കും അവിടെ, പത്തനംതിട്ടയിലെ വോട്ടർമാരെ സംബന്ധിച്ച്. അപ്പോൾ റബ്ബറിൻ്റെ അവസ്ഥ എന്താണ്? കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ എടുക്കുന്ന സമീപനം, കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം, ഉമ്മൻചാണ്ടിയാണെങ്കിൽ വെറുതെ വാഗ്ദാനങ്ങളല്ലാതെ റബ്ബർ കർഷകർക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഫലപ്രാപ്തിയിൽ കർഷകരുടെ ഇടയിലേക്ക് എത്തുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പ് റേഷ്യോ ചൂണ്ടിക്കാണിക്കുന്ന, ഈ പോളിംഗ് റേഷ്യോ ചൂണ്ടിക്കാണിക്കുന്ന യാതൊരു സംശയവും വേണ്ട. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലം തന്നെയായിരിക്കും. നേരത്തെ ശ്രീ ജെ ആർ പത്മകുമാർ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി, ഈ ലീഗ് അതുമായെല്ലാം ബന്ധപ്പെട്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വ്യാപകമായ അക്രമ സംഭവങ്ങളൊന്നും എങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പലതും ലീഗും ഞങ്ങളും തമ്മിലായിരുന്നു. ലീഗിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. പലയിടങ്ങളിലും ലീഗും ഞങ്ങളും തമ്മിലുള്ള കടുത്ത സംഘർഷത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നുണ്ട്. അവിടെ ലീഗും ഞങ്ങളും തമ്മിൽ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കേണ്ട കാര്യം? കേരളത്തിൽ യാതൊരു സംശയവും വേണ്ട, വർഗീയ ശക്തികൾക്കൊരു താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. കേരളം വർഗീയ ദിശയിലേക്ക് തിരിയുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമാകാൻ പോകുന്നതും ആ അർത്ഥത്തിൽ തന്നെയായിരിക്കും. എസ് എൻ ഡി പിയും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ, തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ, തോമസ് ഐസക്, ജി സുധാകരൻ ഒക്കെ പറഞ്ഞ കാര്യങ്ങളും അതിലേക്കൊക്കെ എത്താം ഈ ഘട്ടത്തിൽ. സജി ജോസഫ്, അതായത് പ്രത്യേകിച്ച് കർഷകരുടെ പ്രശ്നം, റബ്ബർ കർഷകരുടെ പ്രശ്നം, ഈ കർഷക പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തി വാദിക്കേണ്ടവർ അഴിമതിയും കോഴയിലും താല്പര്യം കാണിക്കുന്നവരാണ്. അവർക്ക് കർഷകൻ്റെ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല. ഇതായിരുന്നു പ്രധാനമായും ഈ മേഖലകളിലൊക്കെ നിങ്ങളുടെ ഘടകകക്ഷികളായാലും യു ഡി എഫിനായാലും നേരിടേണ്ടി വന്ന പ്രധാനമായ ആരോപണങ്ങൾ. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി, ഏറ്റവും പുതിയ മായ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയുള്ള താങ്കളുടെ പ്രതികരണം. സജി ജോസഫ്, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നേറ്റം കാഴ്ചവെച്ച ജില്ലയാണ് പത്തനംതിട്ട ജില്ല. യു ഡി എഫിന് രാഷ്ട്രീയപരമായി നല്ല അപ്പർ ഹാൻഡുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോയിൻ്റായി ഞങ്ങൾ കാണുന്നത്. ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ സമിതികൾ ഈ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലെ കർഷകരുടെ, പത്തനംതിട്ടയിലെ മാത്രമല്ല കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ ഏറെ ഫലപ്രദമായി യു ഡി എഫ് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് പത്തനംതിട്ടയിൽ ജനവിധി തേടുന്നത്. അവിടെ ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാക്സിമം യു ഡി എഫിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 54 പഞ്ചായത്തുകളിൽ 40 പഞ്ചായത്തുകളിൽ യു ഡി എഫ് വിജയിച്ചു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 17-ൽ 11 അവിടെ യു ഡി എഫ് ആണ് വിജയിച്ചത്. ശ്രീ സജി ജോസഫ്, അതായത് അത്തരം പഴങ്കഥകളല്ല, കാലം മാറി, കഥ മാറി, ഒരുപാട് ട്വിസ്റ്റുകൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. കർഷക പ്രശ്നം ഇതൊക്കെ മുൻനിർത്തി ഒരു വല്ലാത്ത ട്രെൻഡ് അവിടെ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ആറന്മുള നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരമായ സമരം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അടക്കമുള്ളവ ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സജി ജോസഫ്, തീർച്ചയായിട്ടും ഇവിടെ റഹീം അത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പത്തനംതിട്ട ജില്ലയിൽ സി പി എം അത് പരിശോധിക്കാതിരിക്കില്ല. അവിടെ സി പി എം 3 സ്ഥാനത്തേക്ക് പോകുന്ന പല പഞ്ചായത്തുകളും ഭരണസമിതികളും അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ പത്മദാസനും അതുപോലെ തന്നെ റഹീമിനും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിക്കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും 3 സ്ഥാനത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അവിടെ പത്തനംതിട്ട ജില്ലയിൽ കാണുന്നത്. ഞാൻ എല്ലാ ജില്ലയിലെയും ട്രെൻഡല്ല പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവസാനം കിട്ടിയിരിക്കുന്ന ഞങ്ങൾക്കുള്ള റിപ്പോർട്ടുകൾ. വിലയിരുത്തലുകളും അങ്ങനെ തന്നെയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്
പത്തനംതിട്ട ജില്ലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അത് ആ ജില്ലയിൽ വേണ്ട വിധത്തിൽ അവർക്ക് അതിനോട് അത് ആ നിലയിൽ പ്രവർത്തനവുമായി ഇത്തരത്തിൽ പത്തനംതിട്ടയെ തൊട്ട് കളിക്കരുത്, കാരണം പത്തനംതിട്ട വളരെ സേഫാണ് തങ്ങൾക്കെന്ന് സജി ജോസഫ് അവകാശപ്പെടുന്നു. ഏറ്റവും പുതിയ ചില വിവരങ്ങൾ, ഒരുപക്ഷെ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജെ ആർ പത്മകുമാറിന് കൂടുതലായി അത് സംബന്ധിച്ച് സംസാരിക്കാനുമാകും. ഇത്തരത്തിലൊരു ട്രെൻഡ്, കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതൊക്കെ ഈ പോളിംഗ് ശതമാനം കൂടുമ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ വോട്ടായി സമ്മതിദായകർ രേഖപ്പെടുത്താം, അങ്ങനെ വിലയിരുത്തപ്പെടുന്നു എങ്കിൽ അല്ല, ഈ കർഷക പ്രശ്നം കഴിഞ്ഞ ഈ റബ്ബറിൻ്റെ വിലയുടെ പ്രശ്നം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അത് എന്താണ് കർഷക പ്രശ്നം, എന്തുകൊണ്ട് അങ്ങനെ റബ്ബറിൻ്റെ വില കൂടി, ആസിയൻ കരാറുമായി ബന്ധപ്പെട്ട് അന്ന് ഈ അഗ്രികൾച്ചർ ഔട്ട്പുട്ടായിരുന്ന റബ്ബറിനെ വ്യാവസായിക ഔട്ട്പുട്ടാക്കി മാറ്റിയതാരാണ്, അതൊക്കെ വളരെ ചർച്ച ചെയ്ത് അവിടെ അവിടുത്തെ കർഷകരത്ര മോശം മണ്ടന്മാരൊന്നുമില്ലല്ലോ, അവർക്കറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് കഴിഞ്ഞൊരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കും താരതമ്യേന സംഘടനാ ശക്തി വളരെ മുന്നോട്ട് ശക്തിയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പിന്നെ അവിടെ ഇപ്പോൾ സജി ജോസഫ് പറഞ്ഞ കാര്യം, അത് മൂന്നാം സ്ഥാനത്ത് സി പി എം പോകുമെന്ന് പറഞ്ഞ് അത് നമുക്ക് നമുക്ക് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കാണാൻ പോകുന്നൊരു കാര്യമാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം റഹീം മനസ്സിലാക്കാനുള്ളത്, അവിടെ അരിവാളിൻ്റെ നിറം മങ്ങി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏകദേശം 10-20 പഞ്ചായത്തുകൾ മാർക്സിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. 17 സ്ഥലത്ത് 3 അരിവാൾ ചുറ്റുക, ബാക്കിയെല്ലാം മെഴുകുതിരിയും നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. തോട്ടുപുതശ്ശേരി അങ്ങനെ ഒത്തിരി, ഞാൻ ലിസ്റ്റെൻ്റെ കയ്യിലല്ല, 10-18 പഞ്ചായത്തുകളിൽ അങ്ങനെയാണ്. സിറ്റിംഗ് മെമ്പർമാർ, തിരക്കി നോക്കട്ടെ പാർട്ടിയുടെ സിറ്റിംഗ് മെമ്പർമാർ പോലും മെഴുകുതിരിയിലും നക്ഷത്രത്തിലും മത്സരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യയശാസ്ത്രപരമായി അവിടെ തിരിച്ചടികൾ നേരിടുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ അനുകൂലമായിട്ടൊക്കെ പറയുമെങ്കിലും ആറന്മുളയെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കത്തിന്, അത് ആറന്മുള വിമാനത്താവളം വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കം കുറിച്ച് അതിൽ ഇടതുപക്ഷ മുന്നണിക്കൊന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അന്നത്തെ അവിടുത്തെ എം എൽ എ രാജഗോപാലൻ ഉൾപ്പെടെ അച്യുതാൻ എഴുതി കൊടുത്ത കത്തുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ എല്ലാം അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോഴല്ല എന്താണ് മാർച്ച് പാർട്ടിയുടെ നിലപാട്. പിന്നെ അവിടെ പൈതൃക ഗ്രാമസമിതിയും ബി ജെ പിയും എടുത്ത നിലപാടാണ് ബാക്കി എല്ലാവരെയും കൂടി അതിനെ കൂട്ടിയോജിപ്പിച്ച് ആറന്മുള സമരത്തിനെതിരായിട്ടൊരു ജനവികാരം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി. എ റഹീം, ശ്രീ പത്മകുമാറിനെ നിരീക്ഷിക്കൂ, തുടക്കത്തിലും സാധാരണഗതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ആ ഒരു ശരീരഭാഷയൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഒരുപക്ഷെ ഒരു ഇമ്പാക്ട് ഇപ്പോഴേ അദ്ദേഹത്തിന് ബോധ്യമായെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ശ്രീ ജെ ആർ പത്മകുമാറിനെ ചർച്ചകളിൽ ടെലിവിഷനിൽ പ്രേക്ഷകനായി കാണുമ്പോഴും അല്ലാതെ നേരിട്ട് സ്റ്റുഡിയോയിൽ പരിചയപ്പെടുമ്പോഴും ഉള്ളൊരു ഊർജ്ജസ്വരത എന്തോ കാണുന്നില്ല. എന്താണെന്ന് ഇനി അദ്ദേഹം തന്നെ പറയണം. പക്ഷേ പ്രശ്നം അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്നിനെയും പ്രത്യയശാസ്ത്രപരമായ തിരിച്ചടി സി പി എം നേരിടുന്നതാണ്. ഏതെങ്കിലും മണ്ഡലത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യാപകമല്ല. ഞങ്ങൾ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം എന്തായാലും ഇന്ന് രാവിലെ വരെ കേരളത്തിലൊന്നുമില്ല. പിന്നെ അദ്ദേഹം അതിനെ ഇനി എവിടെയെങ്കിലും ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്താൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ തിരഞ്ഞെടുത്താൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പാണല്ലോ, ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ, സെബാസ്റ്റ്യൻ പോള് എറണാകുളത്ത് എത്രയോ തവണ ഇപ്പോഴും സ്വതന്ത്ര ചിഹ്നത്തിൽ, അങ്ങനെ സ്വതന്ത്ര ചിഹ്നം എന്നുള്ളത് ഒരു തൊട്ടുകൂടായ്മയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അതെങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കിയത്? ആരോപണം മറുപടി അതല്ല, സെബാസ്റ്റ്യൻ പോളിൻ്റെയും മറ്റും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടതു സ്വതന്ത്ര വിഷയം വേറൊന്നാണ്, മറിച്ച് നിങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണം പലതരത്തിലുമുള്ള കൂട്ടുമുന്നണികൾ നിങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായി നടത്തുന്നു സ്ഥാപനം എന്നതിൻ്റെ പേരിൽ. ഒരിക്കലുമില്ല. ഇപ്പോൾ വളരെ വളരെ പ്രധാനമായും ശ്രീ ജെ ആർ പത്മകുമാറാണല്ലോ ഇത് ഉന്നയിച്ച. ജെ ആർ പത്മകുമാറിൻ്റെ പാർട്ടി ബി ജെ പി മത്സരിക്കുന്ന പന്നിന്നൂരിൽ കണ്ണൂർ ജില്ലയിലെ പന്നിന്നൂർ, ശ്രീ സജി ജോസഫ് ഒരുപക്ഷെ ആ സംബന്ധിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന പ്രതികരണം ഞാൻ ശ്രദ്ധിക്കുകയാണ്. പന്നിന്നൂരിൽ യു ഡി എഫിനും ബി ജെ പിക്കും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ്. ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ജില്ലാ സഹകാരി വിഭാഗം പങ്കെടുത്ത കൺവെൻഷനിലും ഈ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്നു. അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾ ഒക്കെ ചേർന്ന് ഒരുമിച്ച് പോയി നോമിനേഷൻ കൊടുക്കുന്നു. യു ഡി എഫിൻ്റെ കൺവെൻഷനിലും പങ്കെടുക്കുന്നു. കൈനഗിരിയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ പിൻവലിച്ചു കൊടുത്തു. ഇങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങളാണ്. ബി ജെ പി പൂർണ്ണമായും ഈ അവിശുദ്ധ മുന്നണികളിലേക്ക് പോവാണ്. എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ പറയൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഏതെങ്കിലും ഒരു സഖ്യത്തിലേക്ക് പോയതായി നിങ്ങൾ പറ.
കേരളത്തിൻ്റെ വിവിധ പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങളായി മാത്രം ഒതുക്കാൻ കഴിയാത്ത വിധം കേരളത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ബി ജെ പിയെ സംബന്ധിച്ച് എന്താ പ്രശ്നം? ബി ജെ പിയെ സംബന്ധിച്ച് ഇത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ തിരഞ്ഞെടുപ്പാണ്. എങ്ങനെയും അക്കൗണ്ട് തുറക്കണം, എങ്ങനെയും കുറച്ച് നിലം മെച്ചപ്പെടുത്തണം, അതിന് ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ശ്രീ ഏറെയും താങ്കൾക്ക് തെറ്റി, എസ് എൻ ഡി പിയുമായി സഹകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായതെന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ അത് ഇവർക്ക് ഇടിപാട്. നോക്കൂ, പത്മകുമാറിനോട് ചോദിച്ചു. അല്ലല്ല, അത് റഹീം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ, നിങ്ങളെ സജീവ ചെറിയാൻ അറിയായിരിക്കും, മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലാണ്. നിങ്ങൾ പൗരമുന്നണി ഉണ്ടാക്കി താനൂരിൽ ശിവസേന ഉൾപ്പെടെ നിങ്ങൾ കൂട്ടുകൂടിയിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ എതിർക്കും. പേരാപ്ര മണ്ഡലത്തിൽ ചങ്ങേരത്ത് പഞ്ചായത്തിൽ നിങ്ങൾ ചെന്ന് നോക്കുക, അവിടെ നിങ്ങൾ കപ്പും സോസറിലാണ് മത്സരിക്കുന്നത്. ഈ അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ, 17 വാർഡുള്ളിടത്ത് 3 സ്ഥലത്തെ അരിവാശങ്ങളു. അതേപോലെ ഒരു 10-15 ഞാനിപ്പോ ലിസ്റ്റ് എന്റെ കയ്യിൽ എന്റെ ഒരു സംശയം, സംശയമാണ് ഞാൻ, നിങ്ങൾ തമ്മിലാണ് ചർച്ച, പക്ഷേ എന്റെ സംശയം, അതായത് ബി ജെ പിയുമായി പോലും പലയിടത്ത് യോജിക്കാനാകാത്ത ശിവസേനയ്ക്ക് എങ്ങനെയാണ് ഇവരുമായി യോജിക്കാൻ? ഞാൻ പറഞ്ഞ പൗരമുന്നണി അവിടെ ഇവര് അവിടെ, അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സത്യം സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോ, അല്ല പറയുമ്പോ പോലും ഒരാളിനെ അരിവാൾച്ചിട്ടെങ്കിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ. അതാണ് ഏറ്റവും പ്രാധാന്യം, അതാണ്. ഒരു പൗരമുന്നണി ഉണ്ടാക്കി ഒരു പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ ആ സമിതിയെ മാർക്സിസ്റ്റ് പാർട്ടി സസ്പെൻഡ് ചെയ്യുമ്പോൾ പകരം ഒരാളിനെ അരിവാൾച്ചിട്ടെങ്കിൽ മത്സരിപ്പിക്കണ്ടേ? അതാണല്ലോ പാർട്ടിയുടെ കരുത്ത്. കാര്യമൊന്നും സ്പെസിഫിക്കായി പറയാൻ ഞാനത് പഠിച്ചിട്ടില്ല. പൗരമുന്നണിയുടെ കാര്യം പറയാം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തുടക്കം മുതൽ, തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം എന്നല്ലോ, സ്ഥാനാർത്ഥി ആലോചന മുതൽ വളരെ പ്രോഗ്രസീവായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ് ഒരു മുന്നണിയാണ് നമ്മുടേത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ എവിടെയെങ്കിലും അപ്പർ ഹാൻഡ് ഇല്ല എന്ന് ശ്രീ ജെ ആർ പത്മകുമാർ ഇപ്പോഴേ ഈ ഘട്ടത്തിൽ എങ്ങനെയാ പറയാൻ കഴിയുക? വളരെ കൃത്യമായിട്ടാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല. ഞങ്ങൾ പറയുന്നല്ലോ, ഏറ്റവും പ്രഖ്യാപിതമായി ഞങ്ങൾ പറയുന്നു, ബി ജെ പിക്കെതിരായ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരായ പുതിയൊരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ആ പ്രഖ്യാപിത നിലപാടിൽ എവിടെയാണ് പുറകോട്ട് പോയത്? ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുന്ന, അല്ല സോറി, കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരുമിച്ച് മത്സരിക്കുന്ന, ഞങ്ങൾ പറഞ്ഞല്ലോ, കോഴിക്കോട് ശ്രീ വി മുരളീധരൻ്റെ തട്ടകമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് 14 വാർഡുകളിൽ കൃത്യമായി ബി ജെ പിയും കോൺഗ്രസും ലീഗിനെ ഇരട്ട് നിർത്തിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും സഖ്യത്തിലാണ്. അവിടെ വെറുതെ ആരോടും ഉന്നയിച്ചല്ല, ടി വി ചർച്ചയിലല്ല, വളരെ കൃത്യമായി സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി ആ ആരോപണം ഉന്നയിച്ചു. എന്ത് നിങ്ങൾ മറുപടി പറയുന്നില്ല? ബി ജെ പി അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, എവിടെയാണ്? തീർച്ചയായും ഏറ്റവും പുതിയ വിവരം, 52.3% പോളിംഗ് നിലയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. രണ്ടാം പാദത്തിൽ, രണ്ടാം ഘട്ടത്തിൽ കേരളം പോളിംഗ് ബൂത്തിലെത്തി നിൽക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് 52.3% പോളിംഗിലേക്കാണ് കേരളം ഉയർന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ 4 കേന്ദ്രങ്ങളിലാണ് റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റീപോളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി തൃശ്ശൂരിലുണ്ട്. തൃശ്ശൂരിൻ്റെ വിവരങ്ങൾ എത്തിയ സാഹചര്യത്തിൽ കൂടി ബി ജെ പി ജെ ആർ പത്മകുമാർ താങ്കൾക്ക് തിരക്കൊണ്ട് പോകാനെന്നറിയാം. അതുകൊണ്ടുകൂടി പത്മകുമാർ, തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഗ്രൂപ്പ് കൊലപാതകം പോലും കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കരുതുകയാണ്. ഏറ്റവും ഒടുവിൽ പീപ്പിൾ ടി വിയിലൂടെ കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരൻ പോലും എത്തി ഗോപപ്രതാപന് അടക്കമുള്ളവർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലൊക്കെ പോകാൻ ശ്രമിക്കും. ഇതൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്നതാണ് പൊതുവെ വിലയിരുത്തിയത്. അല്ല, അതെങ്ങനെ വിലയിരുത്താൻ പറ്റും? കോൺഗ്രസിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ക്ഷതം അത് എല്ലാം എൽ ഡി എഫിന് ഗുണമാകുമെന്ന് നോക്കണ്ട. ബി ജെ പിയും ആ ഒരു സ്പേസ് അതാണല്ലോ കേരളത്തിലുണ്ടാകുന്നത്. ഈ രണ്ട് മുന്നണികളിലും ഉണ്ടാകുന്ന വീഴ്ചകൾ ആ സ്പേസിലേക്ക് ഞങ്ങൾ വരെയല്ലേ? അതാണല്ലോ കേരളത്തിൻ്റെ ഇന്ന് വരെ ഉള്ള ഇപ്പോൾ ഉള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൃശ്ശൂരിൽ ഈ കുറച്ച് കാലഘട്ടമാണ് എൽ ഡി എഫിനെ ഭരിക്കാൻ കിട്ടി. ഡിക്കുമായി ചേർന്നപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു ഇതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുന്നേ ഇത് എല്ലാ കാലമായിട്ടും കോൺഗ്രസിൻ്റെ തട്ടകമായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആ കോർപ്പറേഷൻ്റെ തന്നെ ഇത്രമാത്രം ജനദ്രോഹപരമായിട്ടുള്ള നടപടികളുമായി അവിടുത്തെ മാലിന്യ പ്രശ്നത്തിൻ്റെ, കുടിവെള്ള പ്രശ്നത്തിൻ്റെ, റോഡിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വളരെ രൂക്ഷമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതിഫലിക്കുക? വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി, താങ്കൾ പോകാൻ പോകുന്നതുകൊണ്ടുകൂടി, അതായത് ഏറ്റവും ഗുരുതരമായി കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എസ് എൻ ഡി പി ബി ജെ പി സഖ്യം. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ വളരെ ആവർത്തിച്ച് പറഞ്ഞു ഇത്തരത്തിൽ ഒരു ഈ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന്. ഒരുപക്ഷെ ജി സുധാകരൻ അടക്കമുള്ളവരും അത് തന്നെ
പറയുകയും ചെയ്തു. അതൊക്കെ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കാണ്. ഒരുപക്ഷെ പൊതുവെ നിഷ്പക്ഷ ലോകവും നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ബി ജെ പിയിലേക്ക് സാധാരണ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സവർണ വിഭാഗങ്ങൾ പോലും ഈ എസ് എൻ ഡി പിയുമായുള്ള അടുപ്പത്തെ തുടർന്ന് പിന്മാറുന്നു. എസ് എൻ ഡി പിയിലെ തന്നെ ഇഴവ സമുദായത്തിലെ തന്നെ വലിയൊരു വിഭാഗം ഇതിനോടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഇത്തരത്തിലൊരു വല്ലാത്ത കാര്യം, ഒരുപക്ഷെ ബി ജെ പിക്കുള്ളിൽ തന്നെ എസ് എൻ ഡി പിയുമായി യോജിച്ചതിന് ശേഷം കൂടുതൽ സീറ്റ് ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഇമേജിൻ്റെയും അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനത്തിൻ്റെയും പ്രശ്നമാണെന്ന് കാണുന്ന ഒരു വിലയിരുത്തൽ, ഇതൊക്കെ കേരളം ചർച്ച ചെയ്യുന്നു. താങ്കൾ പോകുന്നു, വളരെ പെട്ടെന്ന് പ്രതികരിക്കുക. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ഈ ഞങ്ങൾക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അയിത്തമുണ്ടല്ലോ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ആരൊക്കെ ഞങ്ങൾക്ക് കൂടാൻ കഴിയുന്ന സമാന ചിന്താഗതികാരമായിട്ട് കൂടെ നമ്മൾ ബി ജെ പി എസ് എൻ ഡി പി ആ സഖ്യത്തിന് അങ്ങനെ മാത്രം നിങ്ങൾ ചുരുക്കി കാണേണ്ട കാര്യമില്ല. എസ് എൻ ഡി പി മാത്രമല്ല കേരളത്തിൽ കെ പി എം എസ് ഞങ്ങൾ ഇതുമായി സഹകരിച്ച വെള്ളാപ്പള്ളി നടേശൻ ക്രോണിക്കലിൽ നൽകിയ അഭിമുഖത്തിൽ ഒരു മാധ്യമ അദ്ദേഹത്തിന്റെ വോയിസ് ഒന്നും അല്ലല്ലോ, അദ്ദേഹത്തിന്റെ ലേഖകന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം റഹീം ജാദ് പറഞ്ഞോട്ടെ. ഞങ്ങൾ എസ് എൻ ഡി പി മാത്രമല്ല കെ പി എം എസ് ഉണ്ട്, ബ്രാഹ്മണ സഭയുണ്ട്, ധീവരസഭയുടെ വിഭാഗമുണ്ട്, മറ്റ് ഞങ്ങളുമായി യോജിക്കാവുകയും കേരളത്തിൽ എൽ ജെ പി ഉണ്ട്, അതുപോലെ മറ്റ് കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗമുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു തേർഡ് ഫോഴ്സ് എന്നുള്ള നിലയിൽ വരികയും അത് ഒന്നാമത്തെ ഫോഴ്സായി മാറാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും. ഏഴാം തീയതി കൂടി അക്കാര്യങ്ങൾ പോകണം. അദ്ദേഹം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നേരത്തെ അദ്ദേഹം വളരെ തെറ്റിദ്ധാരണജനകമായിട്ടാണ് പറഞ്ഞത്, പത്തനംതിട്ടയിലൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിൽ കപ്പും സോസറും കൂടി താളം അർത്തിരിക്കുന്നു, അതിനർത്ഥത്തിൽ അത് ചെയ്യുന്ന ബി ജെ പി ആണ്. ഇപ്പോൾ ഉദാഹരണം, അവിടെ പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ നെടുമ്പറം എട്ടാം വാർഡ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. പെരിങ്ങറ പഞ്ചായത്തിലെ എട്ടാം വാർഡ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. താമര കൊടുക്കാൻ ഇപ്പോഴും ബി ജെ പിക്ക് തൻ്റെ ഇടയല്ല. വൈക്കത്ത് എസ് എൻ ഡി പിയുടെ നേതാവ്, വൈക്കത്തിലേക്ക് പോവാണ്, എസ് ഡി സുരേഷ് ബാബു, അദ്ദേഹം ചെമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റ്. കഴിഞ്ഞ ടൈമിലെ ആദ്യത്തെ ഘട്ടം അദ്ദേഹമായിരുന്നു, പിന്നീട് ആ ഭരണം പോയി. അദ്ദേഹം എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റായിരുന്നു ചെമ്പ് പഞ്ചായത്തിന്റെ. അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് കുട അടയാളത്തിലാണ്. യഥാർത്ഥത്തിൽ അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എസ് എൻ ഡി പിയുടെയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് കുട അടയാളത്തിലാണ്. അപ്പോൾ പൊതുമുന്നണി എന്ന നിലയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയോടുള്ള ആയുധത്തെക്കുറിച്ച്, താമരയോട് താമര കണ്ടാൽ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ തൽപരരല്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. താമരയിൽ മത്സരിക്കാൻ തയ്യാറാകാത്തൊരു വലിയ വിഭാഗമുണ്ട്. താമരയിൽ നിന്നപ്പുറത്ത് അവർക്ക് സ്വതന്ത്ര ചിഹ്നത്തിൽ പോലും ബി ജെ പിയുടെ സ്വതന്ത്ര പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നതിൽ ഇപ്പോഴും അവമതിപ്പുള്ള ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 30% സീറ്റിൽ അവർക്ക് സ്ഥാനാർത്ഥി നിർത്താൻ പോലും കഴിയാതിരിക്കുന്നത്. ഇപ്പോൾ മിസ്ഡ് കോളിലൂടെ അമിത്ഷായുടെ വന്നതിന് ശേഷം ഇപ്പോൾ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മെമ്പർഷിപ്പ് നേടിയവരിൽ തന്നെ ഏതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ, അവരുടെ മെമ്പർഷിപ്പിൻ്റെ കണക്കും സ്ഥാനാർത്ഥി പട്ടികയും തമ്മിലും തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തവർ പോലും ബി ജെ പിയുടെ താമര ചിഹ്നത്തിലോ ബി ജെ പി പിന്തുണയുടെ സ്വതന്ത്ര ചിഹ്നത്തിലോ പോലും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ദയനീയ അവസ്ഥയാണ് ബി ജെ പിക്കുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്തി കുറച്ചൊരല്പം കൂടുതൽ മണ്ഡലങ്ങളിൽ അവർക്ക് മത്സരിക്കാൻ, വാർഡുകളിൽ അവർക്ക് മത്സരിക്കാൻ കഴിയുന്നത് അത് എസ് എൻ ഡി പിയെ കിട്ടിയപ്പോഴാണ്. എസ് എൻ ഡി പിയെ കിട്ടിയപ്പോൾ ഇപ്പോൾ അവർക്ക് ആകെ കിട്ടിയൊരു ഗുണം കുറേ സ്ഥലത്ത് കൂടി മത്സരിക്കാൻ കുറച്ച് ആളുകളെ കിട്ടി എന്നുള്ളതാണ്. അപ്പോഴും അവർ യഥാർത്ഥത്തിൽ പൊതുചിഹ്നങ്ങൾ തേടുകയും അല്ലെങ്കിൽ പൊതുമുന്നണി അങ്ങനെ ബി ജെ പിയുടെ ഒരു മറയിട്ടുകൊണ്ട് താമര ചിഹ്നത്തെ ഒന്ന് മറച്ചുകൊണ്ടാണ് ജനങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നത്.